ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം നമ്മുടെ നേന്ത്രപ്പഴം മുട്ടയും കൊണ്ടിട്ട് ഒരു പാൻകേക്കാണ് കേട്ടോ, ഒരു ബനാന കേക്ക്, സ്വീറ്റ് കേക്കാണ്. എല്ലാ കുട്ടികൾക്കും നമ്മുടെ മക്കൾക്കൊക്കെ സ്നാക്സ് ആയിട്ടും പിന്നെ നാലുമണി പലഹാരമായിട്ടും ഒക്കെ കൊടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം അതിന് വേണ്ടത് നമ്മൾ ആദ്യം ഒരു മിക്സിയുടെ ജാറെടുക്കുക. എന്നിട്ട് നമ്മൾ നേന്ത്രപ്പഴം അങ്ങനെ കുനുകുനാന്ന് അങ്ങനെ അരിഞ്ഞു വെച്ച് നേന്ത്രപ്പഴം ആദ്യം ഇതിലേക്ക് ഇടുക കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഈ നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചത് ഇടുക. എന്നിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങയാണ്, ഞാൻ രണ്ട് നേന്ത്രപ്പഴത്തേക്ക് അരമുറി തേങ്ങയാണ് ചിലവിക്കുന്നത്. ആ തേങ്ങ ഇടുക. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏലക്കായ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഏലക്കായ്ക്ക് പകരം നമുക്ക് വാനില എസൻസ് ഒരു നുള്ളൊഴിക്കട്ടാ. ഇതിപ്പോൾ അത് എല്ലാം ഞാൻ ഏലക്കായ ഇടുന്നത്. പിന്നെ ഒരു 2 teaspoon ഷുഗർ ഇടാട്ടാ. പിന്നെ പാൻകേക്കാണല്ലോ, അപ്പം നമുക്ക് എന്തായാലും കേക്കിൻ്റെ ഐറ്റംസിലേക്ക് മുട്ട വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ട് കേട്ടോ. ഒരു മുട്ട പൊട്ടി ചോദിച്ചാൽ കൂടിയിട്ട് നമ്മള് നന്നായി പേസ്റ്റ് നന്നായി പേസ്റ്റ് അരച്ചെടുക്കാം. ഞാനിവിടെ നന്നായി ഇത് അരച്ചെടുക്കാൻ പോവുകയാണ്. അരച്ചത് ഇങ്ങനെ മിക്സ് നന്നായി പേസ്റ്റ് വരുമ്പത്തിൽ അരച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ മാവ് നമ്മുടെ പാനിലൊരു പാനിൽ ദോശക്കല്ലാണ് വെച്ചിട്ട് നമ്മൾ ദോശ ചുടുക്കതേപോലെ കുറച്ച് മാവെടുക്കുക. കത്തിക്കന്നെ പരത്തി കൊടുക്ക കേട്ടോ. ചെറിയ തീയിലാണ് ഇട്ട് വേവിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മള് ഒന്നായി വരുമ്പോ ഇങ്ങനെ കുമിള പോലെ വരും കേട്ടോ. മറിച്ചിടും. ചില കുട്ടികൾക്കും we can still have fun for now.